ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചലഞ്ച് വീഡിയോ, ഫേസ് പാക്കോ അങ്ങനത്തെ വീഡിയോസ് ഒന്നുമല്ല, ഇന്ന് സാധാരണ ഒരു ഓർഡിനറി വീഡിയോ ആണ്. എന്നോട് ഒരുപാട് പേര് ഒരു ചലഞ്ച് വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഏതാ വെച്ചാൽ പിഗ്മി നോസും പിന്നെ റിവെഞ്ചിൻ്റെ ചലഞ്ചും എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, ഞാനും മോനും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ചെയ്യണമെങ്കിൽ ഒരാളെ സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ റിവെഞ്ച് വീഡിയോ ഒന്നും എടുക്കാൻ ഏട്ടനൊന്നും നിന്നതില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോയിട്ടോ, ഇല്ലെങ്കിൽ അമ്മ വരുമ്പോഴോ ഒറ്റ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിപ്പം അച്ഛൻ മലയ്ക്ക് മാലിട്ട് അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം ഞാൻ എന്തായാലും പോവുക. അടുത്ത ഡിസംബർ മാസം ഏകദേശം ലാസ്റ്റിലേക്കാണ് കേട്ടോ. ഇനി എന്നെ അങ്ങനെയൊക്കെ വിടുകയുള്ളൂ. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മന്ത് ആയിട്ടോ. ഞാൻ അത്യാവശ്യം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ വ്യൂസ് കുറവുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അത്ര അങ്ങോട്ട് ആയിട്ടില്ല. അപ്പം എനിക്ക് 2-3 കമൻറ്റുകളായിട്ട് വരുന്നുണ്ട്, നീ യൂട്യൂബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിനക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നിന്നെ ആരും പരിഗണിക്കില്ല എന്ന് ഒരു കമൻറ്റാണെങ്കിൽ ഞാനത് വിട്ടുതന്നെ. ഇപ്പം 2-3 കമൻറ്റ് വരിക, സെയിം ആയിരുന്നു. നമ്മൾ ഡിലീറ്റ് ചെയ്താൽ പിന്നെയും പിന്നെയും കമൻറ്റ് അടിക്കുക. ഈ ഡിലീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യല്ലോ, അങ്ങനെയാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ കമൻറ്റ് എന്ത് ചെയ്തില്ല, എന്ത് അത്ര ബോധേഡാക്കില്ല. എന്നാൽ നമ്മൾ പുതിയതായിട്ടിരുന്ന വീഡിയോന് ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു കമൻറ്റൊക്കെ ഇടുമ്പോൾ നമുക്കത് പേഴ്സണലി നമുക്കതൊരു വിഷമം വരുന്ന കാര്യമാണ്. അപ്പം എനിക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് ഏണിങ്സ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അതിലുള്ളൊരു ഒരാളാണ് ഞാനും. എനിക്കത്ര ഏണിങ്സ് ആയിട്ടുള്ള, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിങ്ങനെ വേറൊരാളിങ്ങനെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് നിനക്കൊരിക്കലും ഇത്രത്തോളം ആവില്ല, നീ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്കൊരു വിഷമം വന്നേക്കാം. സപ്പോസ് നമ്മളിത് കാണിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു വിഷമം വന്നേക്കാം. ഒരാൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അയാൾക്ക് എൻ്റെ വീഡിയോയിൽ വന്ന് എന്താ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി ആരുടെ വീഡിയോയിലും ട്രോള് ചെയ്യാനോ നെഗറ്റീവ് കമൻറ്റിനോ ഒന്നും പോയിട്ടില്ല. കാരണം നമുക്ക് നമ്മളേതായ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ വെച്ചാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി. ഈ നെഗറ്റീവ് പറയാനായിട്ട് ആരും വേണ്ട. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ഫാമിലിക്ക് ഇപ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ അവരെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും യൂട്യൂബ് ഉണ്ടാവും. ഈ സെയിം സബ്സ്ക്രൈബേഴ്സ് തന്നെ അവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് എത്ര പേരോട് എന്നെ പ്രൊമോട്ട് ചെയ്യുകയോ പ്രൊമോട്ട് ചോദിച്ചിട്ട് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഞാൻ അവരിൽ കുറ്റം പറയുകയല്ല, പക്ഷെ അത്ര പോലും നമ്മൾ ഈ സാധാരണക്കാരെ പരിഗണിക്കാൻ ആൾക്കാരില്ല. എന്ന് കരുതി എൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ ഒക്കെ യൂട്യൂബിൽ നന്നായിട്ട് വീഡിയോസ് ഇട്ടിട്ട് തീരെ ഒരു മുന്നോട്ട് എത്തുന്നില്ല എന്നുണ്ടായിട്ട് അവൾ അത് നിർത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളെ കഴിവും പരിഗണിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പം അവരിലെ ഈ നെഗറ്റീവ് അടിക്കുന്നവരുണ്ടാവും. ഇപ്പം ജിനൂസ് വേൾഡിലൊക്കെ നെഗറ്റീവ് പറയുന്നവർ ഒരുപാട് പേരുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അവരൊക്കെ എന്തായാലും നന്നായി റീച്ചായിട്ട് എന്താ പറയുക, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടാണ് അവർ അങ്ങനെ ഒരു ഒന്ന് ഫേസ് ചെയ്യുന്നത്. ഇത് ഞാൻ റീച്ച് പോലെ ആവാത്ത എൻ്റെ വീഡിയോയിൽ വന്നിട്ട് നീ ഒരിക്കലും എന്താവില്ല, റീച്ചാവില്ല, നിന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല വിഷമം വരും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീച്ചായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും ഓ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഇത് ഒരു രീതിയിലുള്ള സപ്പോർട്ടീവും ഇല്ല, അങ്ങനെ ഒന്ന് റീച്ചായി വരുന്നുള്ളൂ എന്ന് പിച്ച വെച്ച് വരുമ്പോൾ തന്നെ നമ്മളെ തളർത്തിയിടാൻ നോക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാവുള്ളൂ, എത്രയോ ചാനലുകളുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അവരൊക്കെ ഓരോരുത്തരും ഓരോ ആഗ്രഹത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും വരുന്നതാണ്. എന്നാൽ എത്രയോ ആഗ്രഹിക്കുന്നവരുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന്. അവർക്കൊന്നും പറ്റുന്നുമില്ല, കാരണം അവരുടെ സാഹചര്യമാകാം, ഫോണില്ലായ്മയാവാം, അവരുടെ കുടുംബ പശ്ചാത്തലമാകാം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇടുന്നവരെ ഇങ്ങനെ തളർത്താതെ അവരുടെ കൂടെ ഇപ്പോൾ ഈ പറയുന്ന ആൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ ഇങ്ങനെ പോയിട്ട് സബ് ചെയ്യോ എന്നിങ്ങനെ ചോദിക്കുന്നവരാണ് പലരും. പക്ഷേ ഈ ടിക്ടോക്കിലൊക്കെ ഫേമസ് ആയവരില്ലേ, അവരങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഇന്നലെ അവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടു, ഞാൻ യൂട്യൂബ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ നാളെ അവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി.
പിന്നെ അവർക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയി, പിന്നെ അവർക്ക് വെച്ചടി വെച്ചടി കേട്ടിട്ട ഈ സാധാരണ ഗതിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയിലും ഇല്ലാതെ നേരെ ഡയറക്റ്റ് അവരെ താല്പര്യം കൊണ്ട് യൂട്യൂബിൽ വരുന്നവർക്ക് വലിയ സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവില്ല, സപ്പോർട്ടേഴ്സും ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ ഒരു കമന്റ് കിട്ടാൻ എങ്ങനെ ആഗ്രഹിക്കട്ടോ, ഓ എൻ്റെയിലൊരു കമന്റ് വന്നിരുന്നെങ്കിൽ, എൻ്റെയിലൊരു കമന്റ് വന്നിരുന്നെങ്കിൽ. ഒരുപാട് പേരോട് റിക്വസ്റ്റ് ചെയ്യും ഒന്ന് പ്രൊമോട്ട് ചെയ്യും, ചിലവർ മൈൻഡ് പോലും ആക്കൂല, ചിലവർ കണ്ട പോലെ നടിക്കില്ല. ഇപ്പം എന്താ പറയുക, നമ്മളെ ഫാമിലി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അവരോടൊന്ന് പ്രൊമോട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവരെ അവരെന്താക്കില്ല, ഒരു മൈൻഡും കാണിക്കില്ല. അപ്പം നമുക്ക് എത്രത്തോളം വേദനകൾ ഉണ്ടാവും എന്നറിയോ. അപ്പം നമ്മളീ പറഞ്ഞിട്ട് നമ്മളിത് പോവുക, നമ്മളെ എനർജി പോവുക എന്നല്ലാണ്ട് വേറൊരു കാര്യവും ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങി ഞാൻ പറഞ്ഞില്ല 7 മണത്തായി, എനിക്കങ്ങനെ കാര്യമായിട്ട് വലിയ മുന്നോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഇതങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താലോ എന്ന് പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എന്നെ ഒരു പിടുത്തായിട്ട് നിൽക്കുന്ന ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ പറയും, നീ ഇങ്ങനെ നിർത്താൻ നിന്നാൽ അതിനേ നിനക്ക് ടൈം ഉണ്ടാവുള്ളൂ, നീ മുന്നോട്ട് പോകും, നീ ഇത്രത്തോളം എത്തി. പക്ഷേ നമ്മളെ ഫാമിലിയിലായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കോമാളിത്തരാണ് ഇതൊക്കെയാണോ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഏയ് വിട്ട് കളയും, എന്തിനാ അപ്പോൾ അവർ കളിയാക്കുന്നവർത്തൊക്കെ നമ്മൾ നിന്നുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ, വിട്ട് കളഞ്ഞേക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ യൂട്യൂബിൽ ഒന്ന് റീച്ചാവാതെ തന്നെ പലരും ഇങ്ങനെ താഴ്ത്തുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നത്. ഞാൻ വീഡിയോ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് പ്രൊമോട്ടാവല്ല, ഒരുപാട് മുന്നോട്ട് പോയിട്ടൊന്നുമില്ല, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂവേഴ്സ് ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. എന്തെങ്കിലും ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, പുറത്തൊക്കെ പോകാനുള്ള ടൈം വെച്ചാൽ മോൻ കുഞ്ഞതാണ്, മോൻ ഉറങ്ങുന്ന ടൈമിലൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടേഴ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് റീച്ചാകുമ്പോൾ കുറേ ഡിലേ ആകുന്നുണ്ട്, ചിലവർ പെട്ടെന്ന് റീച്ചാവുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ പറയുക, അവരൊക്കെ മുന്നേ നമ്മൾ ഒന്നുമല്ലാത്ത രീതിയിലൊന്നും ആക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്താ ചെയ്യുക, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മളങ്ങനെ തളർത്താതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെന്താ വിചാരിച്ചാൽ ഒരുപാട് ഏണിങ്സ് കിട്ടും, നമ്മൾ വലിയ റീച്ചാകും. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഓ പെട്ടെന്ന് റീച്ചാവും, പെട്ടെന്ന് ഏണിങ്സ് ഒക്കെ കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ ഇതിലേക്ക് കടന്നപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ വെറുതെയാണ്, അതൊന്നുമില്ല. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് മുൻപന്തിയിലെത്തന്നെ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ. അത് അങ്ങനെ ഓരോ കഷ്ടപ്പാട് ചെയ്യുന്നവരാണ് ഓരോരുത്തരും. ഇപ്പോൾ ഈ ജനിച്ചേച്ചി ആയിക്കോട്ടെ, ഓരോ യൂട്യൂബേഴ്സ് അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. അവർ മുന്നേ പരിചയമുള്ളവരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിലൊന്നും ഇല്ലാതെ സാധാരണഗതിയിൽ മുന്നോട്ട് വരുന്നവരെ ഇങ്ങനെ തളർത്താതെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെങ്കാട്ടി താഴെ ലെവലിലേക്ക്, ഇപ്പം എന്നോടൊരാൾ സബ് ചെയ്യിച്ചാൽ ഞാൻ വേഗം പോയി സബ് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം എന്തായാലും അറിയോ, ഞാൻ ഫേസ് ചെയ്യുന്ന അവരൊരാൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ, ഒരുപാടുണ്ട്. പക്ഷെ ചിലവരൊന്നും എന്താ കഷ്ടപ്പെടുന്നവരെ കാണാത്തൊരു രൂപത്തിലേക്കാവുന്നു. പിന്നെ ഉള്ളവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതിപ്പോൾ എനിക്ക് മാത്രമുള്ള തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം എന്താ പറയുക, ഒരു ഫാമിലി തന്നെ 2-3 യൂട്യൂബ്, ഭാര്യയ്ക്ക് യൂട്യൂബ്, ഭർത്താവിന് യൂട്യൂബ്, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ പുതിയതായിട്ട് വരുന്ന നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന ഈ കഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സിനും കൂടെ കുറച്ച് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, നീ എവിടെ എത്തി, റീച്ചാവില്ല, നീ എവിടെയും എത്തൂല എന്നൊക്കെ പറയുന്നവരോട് എനിക്കൊന്നേ പറയാവുള്ളൂ, ഞാൻ റീച്ചാവാതിരിക്കുകയോ മുന്നോട്ട് പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യും. കാരണം എന്താ പറയുക, അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അപ്പം അതിൽ നമ്മൾ കൂടുതൽ എന്താക്കാൻ നിൽക്കരുത്, കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അത് അവർക്ക് എത്രത്തോളം ആവും എന്ന് അറിയാം. നമ്മുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, പുറത്തുനിന്നായിക്കോട്ടെ, ഒരുപാട് പേര് കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളും കൂടെ ആ ഒരു പോളിസി ഇടുമ്പോൾ നമ്മൾ തളരി അല്ല കേട്ടോ. ഒന്നും കൂടെ നമ്മൾ ഒന്നും കൂടെ നമുക്കൊരു റിവെഞ്ച് പോലെ വരിക ചെയ്യുക. ഓഹോ എന്ന് കരുതി ഞാൻ നിർത്തിപ്പോകുന്നുള്ള ചിന്താഗതി ആരും വേണ്ട. ഈ ഒരാളാണ് എൻ്റെ എല്ലാ വീഡിയോസിലും വന്ന് പറയുന്നത് കേട്ടോ, സെയിം ഡയലോഗ്. നീ റീച്ചാവില്ല, നിന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല, നീ മുന്നോട്ട് പോകില്ല, നിനക്ക് വ്യൂവേഴ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തൊക്കെയായാലും അയാൾ കണ്ടിട്ടാണല്ലോ എനിക്ക് കമൻ്റ് ഇടുന്നത്, അപ്പോൾ അയാൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു സമാധാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളോട് ഇങ്ങനെ ഈ കമൻറ്റിനെ ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഞാനിങ്ങനെ ചലഞ്ച് വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വീട്ടിൽ പോവുകയാണ് ഈ അടുത്തമ്മമാരോടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. അവരുടെ പേരെന്താണെന്നറിയോ,
ഞാൻ അവരെ അശ്വിൻ സെബാസ്റ്റ്യൻ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാ കേട്ടോ, എന്തോ ഒരു ഐഡിയ ആണോ, ഫേക്ക് ഐഡിയ ആണോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്ത് ഐഡിയ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോയും കാണുന്ന എനിക്ക് അറിയാം. കാരണം എന്താ പറയുക, എന്നെ കുറ്റപ്പെടുത്താനെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയും കാണുന്ന എനിക്കറിയാം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഒരുപാട് പേര് മുന്നോട്ട് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ്, അതിൽ ഈ ഒരു രീതിയിലും നിങ്ങളെ ബാധിക്കാതെ ഈ സൈഡിൽ കൂടെ പോകുന്ന തന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ട്രോളി 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 സമയം കളയുന്നത്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടാവും, അതൊക്കെ ചെയ്താൽ പോരെ. അപ്പം നിങ്ങൾ എന്നെങ്ങനെ ട്രോളർ കുറച്ച് കുറയ്ക്കണം. അപ്പം ഞാൻ വിശാഖേട്ടനോട് പറഞ്ഞപ്പോൾ വിശാഖേട്ടൻ പറഞ്ഞു നീ അത് വിട്ടുകളാം, പറയുന്നവർ പറയട്ടെ നീ അത് വിട്ടുകളാന്ന് പറഞ്ഞു. ഞാൻ എന്താ എനിക്ക് ഭയങ്കരനെ തോന്നി, ഞാൻ എൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്താ ഈ നെഗറ്റീവ് പെട്ടെന്ന് ഇത് കാണുന്നവരൊക്കെ ഈ കമൻ്റാണല്ലോ ചിലരൊക്കെ കാണുക, അപ്പോൾ ഈ കമൻറ്റ് വായിച്ചിട്ട് എൻ്റെ വീഡിയോ അവർ അനലൈസ് ചെയ്തിട്ട് കാണാതിരിക്കുമോ എന്നുള്ളത് ഒരു പേടി കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ മെസ്സേജ് ഇട്ടാലും ഞാനിത് യൂട്യൂബ് നിർത്തൂല കേട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾ എത്രത്തോളം വേണേ ഇട്ടോളൂ, പക്ഷെ ഞാൻ യൂട്യൂബ് നിർത്തൂല. ഇനി നിങ്ങളെ മെസ്സേജ് ഞാൻ ഡിലീറ്റും ചെയ്യില്ല. കാരണം എനിക്കുള്ള ഓരോ ഇങ്ങനത്തെ വരുന്ന ഓരോ കുറ്റപ്പെടുത്തലും എൻ്റെ പ്രചോദനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും, ഞാൻ നിർത്തുന്ന പ്രശ്നമില്ല. അപ്പം അതാണ് എനിക്കിന്ന് ഈ വീഡിയോ പറയാനുള്ളത്. നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി വരുന്നതാണ്, ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ വ്യൂവേഴ്സും കമൻറ്റൊക്കെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ചിലവർ കഷ്ടപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല, അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. അപ്പം ഞാൻ ഈ കാര്യം പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് വേണം കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത് നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.